ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട്, വളരെ പെട്ടെന്ന്, അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കൊരു കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓൾറെഡി കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു കുക്കർ ബിരിയാണി റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഷോർട്ട് ഗ്രെയിൻ കൈമ റൈസ് വെച്ചിട്ട് വളരെ രുചികരമായിട്ടൊരു ബിരിയാണി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ബിരിയാണി നമുക്ക് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും കേട്ടോ. പ്ലേലിസ്റ്റിൽ ബിരിയാണി റെസിപ്പി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് പോയി നോക്കാം. ഒരു അടിപൊളി ബിരിയാണി ഒട്ടും തന്നെ റൈസൊന്നും കുഴഞ്ഞു പോകാതെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം 3/4 കിലോ ബ്രോയിലർ ചിക്കനാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. മീഡിയം പീസസ് ആയിട്ടാണ് ഞാൻ ചിക്കൻ മുറിച്ചു കൊടുത്തിരിക്കുന്നത്. കുക്കർ ബിരിയാണി ആകുമ്പോൾ മസാലാസൊക്കെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും നമ്മൾ ചിക്കൻ ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തൈരാണ്. പുളിപ്പ് കുറഞ്ഞ തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പുളിപ്പ് കൂടുതലുണ്ടെങ്കിൽ 1/4 കപ്പ് തൈര് ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. എന്നിട്ട് നല്ലപോലെ കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ പീസൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. ഈ സമയം ഞാൻ കുക്കർ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. കുക്കറൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം 2 സവോളയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്, വളരെ തിൻ സ്ലൈസ് ആയിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കുക്കർ ബിരിയാണിക്ക് ആക്ച്വലി ഉള്ളിയൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്നേ ഇല്ല കേട്ടോ. ഞാൻ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഉള്ളി ഫ്രൈ ചെയ്ത് കോരി എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ വേറെ ബിരിയാണി റെസിപ്പീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കിസ്മിസുമാണ്. ഉള്ളി ഫ്രൈ ചെയ്ത് കോരിയതുപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഞാൻ അതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിവെക്കുകയാണ്. ഈ സെയിം ഓയിലോട്ട് തന്നെ 3 സവോള മീഡിയം സൈസ് സവോളയായിരുന്നു സ്ലൈസ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ്. 1 തോടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 8 പച്ചമുളകും കൂടെ ചതച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. മീഡിയം എരിവുള്ള പച്ചമുളകായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി വരണം. അതുവരേക്കും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 6 പീസ് ഏലക്ക, 1/8 പീസ് ഗ്രാമ്പു, 1 തക്കോലം, 1 പൂവ് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വിരലിൻ്റെ നീളത്തിൽ പട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു. ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിക്ക് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതൊരു നല്ല ഫ്ലേവർ നമ്മുടെ ബിരിയാണിക്ക് കൊടുക്കും കേട്ടോ. നമ്മൾ ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചതച്ച് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂട്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് നല്ലൊരു മണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാനൊരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ, ഉള്ളി വഴറ്റിയതും എല്ലാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 3 നല്ല പഴുത്ത തക്കാളി മിക്സറിൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. എന്നിട്ട് അതും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരണം. അതുവരേക്കും നമ്മൾ തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊന്നും ഇതിൻ്റെ കൂടെ നിന്ന് വഴറ്റി കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുക്കർ അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മസാലയൊക്കെ നല്ലപോലെ പേസ്റ്റ് പോലെ ആയി വരുന്നവരൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കൂടെ നിന്ന് ഇളക്കി കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ, ഇപ്പം ചിക്കൻ്റെ ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്. ഒരു ചെറിയ കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് ഞുറുക്കി ആഡ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ചിക്കൻ ഇനി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓപ്പൺ പാനിൽ ഒരു പകുതി ഭാഗം ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് റൈസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരുന്നത് 3 കപ്പ് വയനാടൻ കൈമ റൈസാണ്. 250 ml കപ്പിൽ 3 കപ്പ് വയനാടൻ കൈമ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് ഒരു 3/4 ഭാഗം കുക്ക് ചെയ്തെടുത്ത ചിക്കനാണ്. അടച്ചൊന്നും വെച്ചല്ല കുക്ക് ചെയ്തിരുന്നത്, ഓപ്പൺ പാനിൽ തന്നെയാണ്. ഇനി റൈസും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടുള്ള വെള്ളമാണ്. 3 കപ്പ് റൈസിന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് 4 കപ്പ് വെള്ളമാണ്. യൂഷ്വലി 4.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുക്കർ ബിരിയാണി ആയതുകൊണ്ട് തന്നെ 4 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ചിക്കനിലും കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കുക്കർ അടച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റീമൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് ഒരു മീഡിയം സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് 1 വിസില് കേൾക്കുന്നവരേക്കും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ 1/2 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അതിനുശേഷം നമുക്ക് കുക്കർ തുറന്നു കൊടുക്കാം. സ്റ്റീമൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം അപ്പോൾ ഒരു അടിപൊളി മണമൊക്കെ ആയിട്ടൊരു കിടിലം ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിന് വരെ ഈസി ആയിട്ടിത് ചെയ്ത് നോക്കാൻ പറ്റും. വളരെ നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു, ബൈ.